മോള് ഫാത്തിമ ബിൻതു മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മോള് ഫാത്തിമ റളിയല്ലാഹു അൻഹാ ഹബീബ നബി തങ്ങളോട് നബിയെ കൈകളിൽ വ്രണങ്ങൾ വന്നു നബിയെ ആസുകല്ലിൽ ഉരച്ചിട്ട് ഗ്രൈൻഡർ കൊണ്ട് കൈ വർക്ക് ചെയ്തിട്ട് കൈകളിൽ നബിയെ ബ്ലിസ്റ്ററുകളാണ് മുറിവാണ് മുഴകളാണ് നബിയെ മുറിവുണ്ട് പ്രയാസമുണ്ട് എനിക്കൊരു വേലക്കാരി പെണ്ണിനെ അങ്ങ് ഏർപ്പാടാക്കി തരുമോ എന്ന് ചോദിച്ചപ്പോഴാണ് നിങ്ങൾ എന്നോട് ചോദിച്ച ഒരു വേലക്കാരനെക്കാളും നിങ്ങളുടെ ശരീരത്തിന് ആശ്വാസമുണ്ടാകാൻ നല്ലൊരു പണി ഞാൻ പറഞ്ഞു തരട്ടെയോ അള്ളാഹുവിന്റെ റസൂലെ അങ്ങ് പറയുന്നത് ഞങ്ങൾക്ക് പൊരുത്തമാണ് നിങ്ങൾ രണ്ടുപേരും കിടന്നുറങ്ങാൻ ചെന്നാൽ നിങ്ങളുടെ ശരീരഭാഗം ബെഡിൽ കിടത്തി വെച്ചാൽ ഫഖൂലാ നിങ്ങൾ പറയണേ രണ്ടുപേരും അള്ളാഹുവിന് വേണ്ടി ദിക്ര ചൊല്ലണേ ഫസബ്ബിഹ തലാസം വതലാസീൻ 33 സുബ്ഹാനല്ലാഹ് ചൊല്ലണം വഹ്മിദാ തലാസം വതലാസീൻ 33 അൽഹംദുലില്ല ചൊല്ലണം അത് ചൊല്ലിയാൽ മോളെ അല്ലാഹു നിങ്ങൾക്ക് ശരീരത്തിന് ആശ്വാസം തരും നിങ്ങൾ ചോദിച്ച വേലക്കാരിയെക്കാളും ഖൈർ അതാണ് എന്ന് സ്വന്തം മോൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം മുഴുവനും സൃഷ്ടാവായ ജീവൻ തന്ന ശരീരം പടച്ചവനായ ഈ ലോകത്തിന്റെ രക്ഷിതാവ് രാവും പകലും പടച്ചവൻ അസ്തമയവും ഉദയവും സാധിപ്പിക്കുന്നവൻ നമ്മൾ ഇരുട്ടിലാണ് ആർക്ക് വെളിച്ചം തരാൻ കഴിയും സൂര്യനെ ആർക്ക് പിടിച്ച് നമുക്ക് ഉയർത്തിത്തരാൻ കഴിയും ഭൂമിയെ ആർക്ക് കറക്കാൻ കഴിയും അതിന്റെ ഓൺ ആക്സിസിൽ ഭൂമി കറങ്ങുന്നുവെന്ന് പറയുമ്പോഴും ആരാണ് ആ കറക്കുന്നത് സർവേശ്വരനായ അല്ലാഹു അല്ലാതെ മറ്റാരാണ് ആ തമ്പുരാനോടുള്ള നിരന്തരമായ ബന്ധം നമ്മൾ കാത്തു സൂക്ഷിക്കുമ്പോഴാണ് മനസ്സിന് സമാധാനം ഉണ്ടാകുന്നത് അലിയുബിനിൽ മഅമൂനിന് ലഭിക്കാതെ പോയ നിധിയും എല്ലാ ആഡംബരങ്ങളും ഉണ്ടായിരിക്കെ സമാധാനം മാത്രം ഉണ്ടായില്ല ഖുർആൻ പറയുന്നുണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലാ ബിദിക്കിരില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് സമാധാനം ഉണ്ടാവുന്നത് സഹോദരി വിലപിടിപ്പുള്ള വസ്ത്രം ധരിക്കുമ്പോഴല്ല നിങ്ങൾക്ക് സമാധാനമുണ്ടാകുന്നത് വിലപിടിപ്പുള്ള ആഭരണങ്ങൾ അണിയുമ്പോഴല്ല നമ്മൾ ഓരോരുത്തർക്കും സമാധാനമുണ്ടാകുന്നത് കയ്യിൽ കാശുകൾ വന്നു ചേരുമ്പോഴല്ല പിന്നെയോ അലാ അത് പലർക്കും അറിയില്ല അതുകൊണ്ട് നിങ്ങൾ അറിയണം വിശ്വാസികൾക്ക് അറിയണം അലാ ബിവേ അറിയണം ബിദിക്കിരില്ല അല്ലാഹുവിനെ ഓർക്കുന്നതിലൂടെയാണ് ഹൃദയത്തിന് സമാധാനമുണ്ടാകുന്നത് മനസ്സ് ശാന്തമാകുന്നത് പ്രഷറും ഷുഗറും ഒക്കെ നോർമലാകും അള്ളാഹുവിന്റെ ദിക്റിലേക്ക് നമ്മൾ സമയം ചെലവഴിക്കുന്നുവെങ്കിൽ മനസ്സമാധാനമുണ്ട് ടെൻഷനില്ലല്ലോ അലാ ബിദിക്കിരില്ല പ്രായമായ രണ്ട് കൺപോളകളും കണ്ണുകളിലേക്ക് ചാഞ്ഞിറങ്ങിയ പ്രായമായ 90 കഴിഞ്ഞൊരു മനുഷ്യനാണ് ഹബീബിനോട് വന്ന് പറഞ്ഞത് യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലേ ഒരുപാട് പ്രായമായ മനുഷ്യനാണ് ഞാൻ നബിയേ ഞാൻ ചെയ്യാത്ത തെറ്റുകളില്ല നബിയേ ഞാൻ ചെയ്യാത്ത പാപങ്ങളില്ല എനിക്ക് പശ്ചാത്താപമുണ്ടോ എന്നെ അല്ലാഹു സ്വീകരിക്കുമോ ഹബീബായ നബി തങ്ങളോട് സമാധാനം വാങ്ങിക്കാൻ വന്ന പ്രായമായി മനുഷ്യൻ നബി തങ്ങളോട് ഒരു കാര്യം പറഞ്ഞു നബിയേ ഖദ് കസറത് അലയ്യ ഷഅഇറുൽ ഇസ്ലാം ഇസ്ലാമിലെ നിയമങ്ങൾ ഒരുപാടുണ്ട് നബിയെ എനിക്ക് എല്ലാം കൊണ്ടു നടക്കാൻ കഴിയില്ല ഞാൻ എന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്നവരേക്കും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതുവരേക്കും കൊണ്ടു നടക്കാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞു തരും നബിയെ ഒന്ന് എന്നെ കൊണ്ട് ഒരുപാട് പറഞ്ഞു തരരുത് ഒരുപാട് സുന്നത്ത് നോമ്പും സുന്നത്ത് നിസ്കാരവും തഹജ്ജുദൊന്നും എന്നെ കൊണ്ട് ഇനി കഴിയില്ല പ്രായമായി നബിയെ പ്രായമായി ഒരു കാര്യം പറഞ്ഞു തരൂ ഒന്ന് ഞാനത് കൊണ്ടു നടക്കാം ആ മനുഷ്യനോടാണ് ഹബീബ നബി പറഞ്ഞത് ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാ
പ്രായമായില്ലേ ഇനി അനാവശ്യ ചർച്ചകളൊക്കെ മാറ്റിവെക്കണം അനാവശ്യ വർത്തമാനങ്ങൾ ഒഴിവാക്കണം രക്ഷിതാവായ റബ്ബിനെ കാണാൻ നേരമായി ശരീരത്തിൽ നരബാധിച്ചു കഴിഞ്ഞാൽ വജാഅകുമുൻ നദീർ മരിച്ചു പോകാനായി എന്ന മരണം വരുന്നുണ്ട് എന്ന താക്കീതുകാരനാണ് നര എന്ന മഹാനായ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ ആ നദീറിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് പിന്നെ ഒരുങ്ങേണ്ട സമയം അതിനു മുമ്പേ ഒരുങ്ങണം പ്രായമായി കഴിഞ്ഞാൽ എന്തായാലും ഒരുങ്ങണം ഹബീബായ നബി ഞങ്ങൾ പറഞ്ഞു ലാ യസാലു ലിസാനുക റതുബൻ ബിദിക്രില്ലാ നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ കഴിയുന്നത് കിടക്കുന്ന രോഗിക്ക് പോലും ചെയ്യാൻ കഴിയുന്നത് നാവ് ദിക്ർ കൊണ്ട് നനഞ്ഞിരിക്കണം നാവ് ദിക്ർ കൊണ്ട് നനഞ്ഞിരിക്കണം അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ അലി ഇബ്നുൽ മഅ്മൂനിന്റെ ജീവിതത്തിൽ ദിക്ർ എന്താണെന്ന് അലി ഇബ്നുൽ മഅ്മൂനിന് അറിയില്ല അലി ഇബ്നുൽ മഅ്മൂൻ സുഖാസ്വാദനങ്ങളല്ലാതെ ആസ്വാദനവും കറക്കവുമല്ലാതെ മറ്റൊന്നും അലി ഇബ്നുൽ മഅ്മൂനിന് അറിയില്ല ജീവിതത്തിൽ ഖുർആൻ അത്തരക്കാരെ കുറിച്ചാ പറഞ്ഞത് വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക വനഹ്ശറുഹു യൗമൽ ഖിയാമത്തി അഅമാ എന്നെ ഓർക്കാതെ നടക്കുന്നവരെ അവര് ലോകം മുഴുവൻ കറങ്ങിയവരായിരിക്കും സ്റ്റേറ്റ്സിലേക്ക് പോകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവര് പോയി കഴിഞ്ഞവര് കാനഡയും ബ്രസീലും സൗത്ത് അമേരിക്കയും നോർത്ത് അമേരിക്കയും കണ്ടു പിന്നെ ലോകത്തിന് എന്താ ബാക്കിയുള്ളത് കറങ്ങേണ്ടതെല്ലാം കറങ്ങി ലഭ്യമായ കള്ളുകളും വ്യത്യസ്തമായ മദ്യങ്ങളും രുചിച്ചു വ്യത്യസ്ത നാട്ടുകാരായ അഭിസാരികകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു സമാധാനം കിട്ടുമോ അവർക്ക് എവിടെ നിന്ന് കിട്ടാനാണ് ശരീരം പിന്നെയും ദാഹിക്കുകയാണ് ഒരിക്കലും ദാഹം ശമിപ്പിക്കാൻ കഴിയില്ല അത് തിന്മയുടെ ഒരു പ്രത്യേകതയാണ് തിന്മ ചെയ്യുന്ന ഒരാളുടെ ശരീരം ഒരിക്കലും ദാഹം തീരുന്നില്ല അത് വീണ്ടും ദാഹിക്കുകയാണ് ചെയ്യുന്നത് ഉപ്പു തിന്നുന്നവനെ പോലെ ഒരു വ്യഭിചാരം കഴിഞ്ഞാൽ അടുത്തത് വേണം അവള് മാറി വേറൊരാള് വേണം അവള് കഴിഞ്ഞാൽ വേറൊരുത്തി വേണം ഇങ്ങനെ നിരന്തരമായ ആർത്തി പൂളുന്ന ശരീരമാണ് മനുഷ്യ ശരീരം ഇപ്പൊ ഞങ്ങൾ പറഞ്ഞല്ലോ ഖദ് അഫ്ലഹ മൻ സക്കാഹ വിശുദ്ധ ഖുർആൻ ഈ ശരീരത്തെ സംസ്കരിച്ചെടുക്കേണ്ടവരാണ് നമ്മൾ ഖുർആൻ പറയുന്നു വമൻ അഅറദ അൻ ദിക്രി എന്റെ സ്മരണയിൽ നിന്ന് തെന്നി മാറി ജീവിക്കുന്നവർ ആ ആളുകൾക്ക് ഫഇന്ന ലഹു മഈശതൻ ദൻക ഏറ്റവും സങ്കുചിതമായ ജീവിതമാണ് അവർക്കുള്ളത് അവർ കൊട്ടാരം പണിതിരിക്കാം അവർക്ക് വീടിന്റെ മുമ്പിൽ വാഹനങ്ങൾ നിരനിരയായി നിൽക്കുന്നുണ്ടാകാം കച്ചവട സ്ഥാപനങ്ങളുണ്ട് ആരോഗ്യമുണ്ട് എല്ലാമുണ്ട് പക്ഷേ ദിക്റില്ല ആ വീട്ടിൽ യാസീനോദപ്പെടാറില്ല മഗ്രിബ് കഴിഞ്ഞാൽ അവിടെ ഖിറാഅത്തുൽ ഖുർആൻ നടക്കുന്നില്ല അവിടെ അള്ളാഹുവിന്റെ സ്മരണ നടക്കുന്നില്ല മക്കൾക്ക് ദീൻ പഠനം സാധ്യമാകുന്നില്ല ഭൗതികമായ എല്ലാം അവിടെയുണ്ട് ഇത്തരം ആളുകൾക്ക് എത്രയായിരം സ്ക്വയർ ഫീറ്റുകൾ വിശാലതയുണ്ടെങ്കിലും അവരുടെ മനസ്സ് ഇഞ്ചുകളോളം ചുരുങ്ങിയതാണ് മനസ്സ് ഇടുങ്ങിപ്പോകുമെന്ന് ഖുർആൻ അള്ളാഹുവിനെ ഓർക്കാത്തവരുടെ മനസ്സ് ഇടുങ്ങിയിരിക്കാൻ അവർ ചിരിക്കുന്നുണ്ട് പക്ഷേ സന്തുഷ്ടരല്ല അവര് ലോകം മുഴുവൻ കറങ്ങുന്നുണ്ട് പക്ഷേ ആശ്വാസം ലഭിക്കുന്നില്ല അതെവിടെയാണ് കിട്ടുന്നത് നീ അന്വേഷിക്കുന്ന സമാധാനം നിന്റെ രണ്ട് ചുണ്ടുകളിൽ സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബറും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹും സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിനോടുള്ള സ്വലാത്ത് അല്ലാഹുവിന്റെ ദിക്ർ ആ നാവിൻ തുമ്പത്ത് കിട്ടുന്ന സാധനം അന്വേഷിച്ചുകൊണ്ടാണ് മദ്യ ിൽ കയറിറങ്ങുന്നത് അതിന്റെ പിന്നാലെ ഓടുമ്പോഴാണ് വ്യഭിചാരങ്ങൾ ചെന്നുപെടുന്നത് അതന്വേഷിച്ചോടുമ്പോഴാണ് റോക്ക് മ്യൂസിക്കുകൾക്ക് അടിമകളായി മാറുന്നത് ആ സമാധാനം അന്വേഷിക്കുമ്പോഴാണ് മനുഷ്യന്റെ കൈകളിൽ ഗാഡ്ജറ്റുകളുടെ സ്ക്രീനുകളിൽ ആഭാസം കാണുന്ന അഡിക്ഷൻ മനുഷ്യന് വന്നു പോകുന്നത് പക്ഷെ അതിന്റെ ഒക്കെ പകരം അലാബിദിക്കിരില്ലാ അള്ളാഹുവിനെ ഓർക്കുമ്പോൾ സമാധാനം അള്ളാഹു നൽകുന്നുണ്ട് ഇത് അനുഭവിച്ചറിയേണ്ട വിഷയമല്ലയോ